നമസ്തേ ഞാൻ ശിവൻ പാല ബിർലിൻ സ്റ്റഡി സെൻ്ററിൽ നിന്നും കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിലെയും സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അധ്യയന വർഷത്തെ ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങിയിരിക്കുന്നു നഴ്സിംഗ് ഉൾപ്പെടെ പതിമൂന്ന് കോഴ്സുകൾക്കാണ് ഈ വർഷം അഡ്മിഷൻ ഉള്ളത് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ഈ വർഷം ബി എസ് സി നേഴ്സിംഗിന് അടിസ്ഥാന യോഗ്യതയായി പരിഗണിച്ചെങ്കിലും കേരളത്തില് പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബി എസ് സി നേഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പത്ത് വരെയാണ് ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നത് എൽ ബി എസ് സെന്റർ ഡോട്ട് കേരളി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ജനറൽ ഒ ബി സി വിഭാഗത്തിന് അറുന്നൂറ് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് മുന്നൂറ് രൂപയുമായിരിക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ് ബി എസ് സി നേഴ്സിംഗിന് പ്ലസ് ടുവിന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷിന് മൊത്തത്തിൽ അൻപത് ശതമാനം മാർക്കിന് മുകളിലുള്ളവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം ബാക്കിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളുടെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ എൽ ബി എസിന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് നോക്കി മനസ്സിലാക്കി വേണം നമ്മൾ അപ്ലൈ ചെയ്യുവാൻ ഒ ബി സി എസ് സി എസ് ടി വിഭാഗക്കാർക്ക് മിനിമം മാർക്കിൽ ഇളവുണ്ടായിരിക്കും ഏജ് പ്രൂഫ് നെയറ്റിവിറ്റി റിസർവേഷൻ എന്നിവയ്ക്കെല്ലാം നമുക്ക് അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ എൽ ബി എസിന്റെ വെബ്സൈറ്റിലെ പ്രോസ്പെക്ടസിൽ ഉൾപ്പെട്ടിട്ടുള്ള നിശ്ചിത ഫോർമാറ്റുകളോ ഉപയോഗിച്ച് സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കിയതിനു ശേഷം മാത്രമാണ് ഓൺലൈനായി അപ്ലൈ ചെയ്യേണ്ടത് എല്ലാ സർട്ടിഫിക്കറ്റുകളും സെപ്റ്റംബർ പത്തിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് ഓൺലൈനായിട്ടോ ഫെഡറൽ ബാങ്ക് വഴിയോ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാം വിശദമായി നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷനിലൂടെ ഒന്ന് കടന്നു പോകാം ബി എസ് സി നേഴ്സിംഗ് കൂടാതെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന പാരാമെഡിക്കൽ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം ബി എസ് സി എം എൽ ടി മെഡിക്കൽ ലാബറട്ടറി ടെക്നോളജിയാണ് ഈ പ്രോഗ്രാം അടുത്തതായി ബാച്ചിലർ ഓഫ് സയൻസ് പെർഫ്യൂഷൻ ടെക്നോളജി ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി എന്ന പ്രോഗ്രാം ആണ് അടുത്തതായി പാരാമെഡിക്കലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫിസിയോളജിയുടെയും പതോളജിയുടെയും അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ടതായത് പെർഫ്യൂഷൻ ടെക്നോളജി മൂന്നാമത്തെ പ്രോഗ്രാമാണ് ബി എസ് സി എം ആർ ടി ബി എസ് സി തന്നെയാണിതും മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം മാഗ്നറ്റിക് റെസറൻസ് ഇമേജിംഗ് അതായത് എം ആർ ഐ സ്കാനർ എക്സ് റേ എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി എന്നിവ എന്നീ ഉപകരണങ്ങളുടെ പ്രവർത്തനമായിരിക്കും ഇതിലൂടെ നാം പഠിക്കുന്നത് അടുത്തതായി ബി എസ് സി ഒപ്റ്റോമെട്രി ഇതിൽ നമ്മൾ കണ്ണുകളുമായി സംബന്ധിച്ച് വിഷ സിസ്റ്റത്തിൻ്റെയും ഗ്ലാസസിൻ്റെയും ട്രീറ്റ്മെൻറ് തന്നെയായിരിക്കും ഈ ബാച്ചിലർ ഓഫ് സയൻസ് പ്രോഗ്രാമിൽ ഫോർ ഇയർ പ്രോഗ്രാമിൽ നമ്മൾ പാരാമെഡിക്കൽ കോഴ്സായി പഠിക്കുന്നത് പിന്നീട് നമുക്ക് ഏറെ പരിചിതമായ ഫിസിയോതെറാപ്പി ി പി ടി എന്ന പ്രോഗ്രാമിലാണ് ഇത് അറിയപ്പെടുന്നത് മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ കോമ്പിനേഷൻ ഓഫ് ഇഞ്ചറി പ്രിവെൻഷൻ റീഹാബിലിറ്റേഷൻ ഹോളിസ്റ്റിക് ഫിറ്റ്നസ് സസ്റ്റൈനബിൾ ഹീലിംഗ് എന്നിവയ്ക്കുള്ള പ്രവൃത്തി പരിചയമായിരിക്കും ബി പി ടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് അടുത്തതായി ബി എ എസ് എൽ പി ബാച്ചുലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പതോളജി ഓഡിയോളജി ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് സ്റ്റുഡൻസ് ഓഫ് ഓഡിയോളജി ആർ എഡ്യൂക്കേറ്റഡ് റിഗാർഡിംഗ് ദ അനാറ്റമി ആൻഡ് ഫിസിയോളജി ഓഫ് ദ നോർമൽ ആൻഡ് അപ്നോർമൽ ഓഡിറ്ററി സിസ്റ്റം പാരാമെഡിക്കലിലെ മറ്റൊരു പ്രോഗ്രാം ബിസി വി ടി ബാച്ചുലർ ഓഫ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി ഹെർട്ടുമായും ബ്ലഡ് വെസൽസുമായും ബന്ധപ്പെട്ട് ടെക്നോളജി അസിസ്റ്റിങ് ആണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത അടുത്ത പാരാമെഡിക്കൽ പ്രോഗ്രാം ബി എസ് സി ഡി റ്റി ആണ് ഡയാലിസിസ് ടെക്നോളജി ഇത് നമുക്ക് പോപ്പുലറായി അറിയാവുന്നതാണല്ലോ ഇത് സംബന്ധിച്ച് ഡയാലിസിസ് സംബന്ധിച്ചുള്ള ടെക്നിക്കൽ വർക്കുകളാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത് അടുത്തതായി ബാച്ചുലർ ഓഫ് ഓക്യുപേഷണൽ തെറാപ്പി ബിഒ ടി ഓക്യുപേഷണൽ തെറാപ്പി ഇസ് എ ബ്രാഞ്ച് ഓഫ് ഹെൽത്ത് കെയർ ദാറ്റ് ഹെൽപ്സ് പീപ്പിൾ ഓഫ് ഓൾ ഏജസ് ഹു ഹാവ് ഫിസിക്കൽ സെൻസറി ഓർ കോൺഗിനിറ്റീവ് പ്രോബ്ലംസ് ഈ പത്ത് പ്രോഗ്രാമുകൾ കൂടാതെ ഈ വർഷം പുതിയതായി തുടങ്ങുന്ന മൂന്ന് പ്രോഗ്രാമുകളാണ് ബാച്ചുലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ബാച്ചുലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി ആൻഡ് ബാച്ചുലർ ഓഫ് ന്യൂറോ ടെക്നോളജി എന്നിങ്ങനെ പതിമൂന്ന് പ്രോഗ്രാമുകളാണ് ഈ വർഷത്തെ ഓൺലൈൻ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നത് ഓരോ പ്രോഗ്രാമിൻ്റെയും ഡ്യൂറേഷൻ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് വഴി മനസ്സിലാക്കാം എല്ലാം ഫോർ ഇയർ പ്രോഗ്രാമുകളാണ് ബി എസ് സി നേഴ്സിംഗിന് നാലു വർഷത്തെ പഠനത്തിന് ശേഷം പന്ത്രണ്ട് മാസം ഇന്റേൺഷിപ്പ് കമ്പൾസറിയാണ് ബാച്ചിലർ ഓഫ് ഓക്യുപേഷണൽ തെറാപ്പിക്കും മാസത്തെ ഇന്റേൺഷിപ്പും ഉണ്ടായിരിക്കും ബാക്കിയുള്ള അലോട്ട്മെന്റ് പ്രോസസ്സ് പോലെ തന്നെയാണ് എൽ ബി എസിന്റെ വെബ്സൈറ്റ് വഴി പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ബി എസ് സി നേഴ്സിംഗിന്റെയും പാരാമെഡിക്കലിന്റെയും അലോട്ട്മെന്റുകളും എല്ലാ റിസർവേഷൻ ആനുകൂല്യങ്ങളും ഈ അലോട്ട്മെന്റ് പ്രോസസ്സിലുമുണ്ട് അൻപത് ശതമാനം സ്റ്റേറ്റ് മെറിറ്റിന്റെ റാങ്ക് ഓർഡറിൽ മാത്രം അലോട്ട് ചെയ്യുമ്പോൾ ഗവൺമെന്റ് കോളേജുകളിൽ പത്ത് ശതമാനം സീറ്റുകൾ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അതായത് യാതൊരുവിധ സംവരണ ആനുകൂല്യവും ലഭിക്കാത്ത ജനറൽ വിഭാഗത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലെ കുട്ടികൾക്കായി മാറ്റിവെച്ചിരിക്കുന്നു ആനുകൂല്യം നാലു ലക്ഷത്തിൽ താഴെയുള്ള വിഭാഗമാണ് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്നത് സ്ഥലപരിമിതി ഗ്രാമം പട്ടണം മുനിസിപ്പാലിറ്റി എന്നിവ വേർതിരിച്ച് സ്ഥലത്തിന്റെ അളവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാമമാണെങ്കിൽ രണ്ടര ഏക്കറും മുനിസിപ്പാലിറ്റി ആണെങ്കിൽ എഴുപത്തിയഞ്ച് സെന്റ് അതിൽ ഹൗസിംഗ് പ്ലോട്ട് ഇരുപത് സെന്റ് പറ്റുകയുള്ളൂ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അൻപത് സെന്റിൽ പത്ത് സെന്റ് മാത്രമേ ഹൗസിംഗ് പ്ലോട്ടായി ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ഈ വിഭാഗത്തിനാണ് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്നത് പത്ത് ശതമാനമാണ് ഗവൺമെന്റ് കോളേജുകളിൽ ഇ ഡബ്ല്യു എസ് റിസർവേഷൻ ഏഴുവ ഉൾപ്പെടുന്ന ഒ ബിസി വിഭാഗത്തിന് എൻ സി എ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിനെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ മുപ്പത് ശതമാനം മൊത്തത്തിലുള്ള റിസർവേഷൻ ഉണ്ട് അതിൽ ഈഴവ ഒൻപത് ശതമാനം മുസ്ലിം എട്ട് ശതമാനം അങ്ങനെയാണ് ഓരോ വിഭാഗത്തിനുമായി മുപ്പത് ശതമാനം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ഓൺലൈനായിട്ടുള്ള സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഈ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ഫോർമാറ്റിലോ വേണം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഓൺലൈനായി അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടത് എസ് സി എസ് ടി സമുദായത്തിനായി മൊത്തം പത്ത് ശതമാനത്തിൽ എസ് സിക്ക് എട്ട് ശതമാനവും എസ് ടിക്ക് രണ്ട് ശതമാനവും നീക്കിവച്ചിരിക്കുന്നു തഹസീൽദാരിൽ നിന്നുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ് ഈ വിഭാഗം അപ്ലോഡ് ചെയ്യേണ്ടത് ബി എസ് സി നേഴ്സിംഗിന്റെയും ബി എസ് സി എം എൽ ടി ബി എസ് സി ഓപ്റ്റോമെട്രി എന്നീ പ്രോഗ്രാമുകൾക്ക് പ്ലസ് ടുവിന്റെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷിന്റെ മാർക്കാണ് പരിഗണിക്കുന്നത് ഇതിന്റെ ഫൈനൽ ഇയർ ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ മാർക്ക് പരിഗണിച്ചാണ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ബിഎസ്സി പെർഫ്യൂഷൻ ടെക്നോളജി ബിസി ബി ടി ബി പി ടി പ്രോഗ്രാമുകൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്രമേ എടുക്കുകയുള്ളൂ ഇംഗ്ലീഷ് പരിഗണിക്കുകയില്ല ബി എ എസ് എൽ പി പ്രോഗ്രാമിന് ഫിസിക്സും കെമിസ്ട്രിയും നിർബന്ധമായും മൂന്നാമത്തെ സബ്ജക്റ്റായി ബയോളജിയോ മാത്തമാറ്റിക്സോ കമ്പ്യൂട്ടർ സയൻസോ സ്റ്റാറ്റിക്സോ ഇലക്ട്രോണിക്സോ സൈക്കോളജിയോ ഏത് വേണമെങ്കിലും എടുക്കാം ഈ മൂന്നെണ്ണത്തിനും അമ്പത് ശതമാനം മാർക്കിന് മുകളിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇതിന്റെ ടോട്ടൽ മാർക്കായിരിക്കും ഈ വിഷയത്തിന് റാങ്ക് ലിസ്റ്റായി പരിഗണിക്കുന്നത് ബി എസ് സി മെഡിക്കൽ റേഡിയോളജി ഡയാലിസിസ് ടെക്നോളജി ബിഒറ്റി പ്രോഗ്രാമുകൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ ഫൈനൽ ഇയർ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഇപ്പോൾ നാം ഓൺലൈനായി അപ്ലൈ ചെയ്യുകയും പ്ലസ് ടു മാർക്ക് ആഡ് ചെയ്ത് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് വിവിധ റിസർവേഷനുകളുടെ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്ത് കൺഫർമേഷൻ പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നു നമ്മുടെ പ്ലസ് ടുവിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അതിനുശേഷമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുമ്പോഴാണ് നാം ബി എസ് സി നഴ്സിംഗ് ഉൾപ്പെടെ ഈ പതിമൂന്ന് പ്രോഗ്രാമുകൾക്ക് നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യേണ്ടത് രണ്ടാം ഘട്ടത്തിലാണെന്ന് ചുരുക്കം വിവിധ പ്രോഗ്രാമുകളുടെ ട്യൂഷൻ ഫീസ് നമ്മളൊന്ന് പരിശോധിച്ചാൽ ഗവൺമെന്റ് കോളേജുകളിൽ ബി എസ് സി നഴ്സിംഗിന് ഇരുപത്തിരണ്ടായിരത്തി എഴുപത് രൂപയും എം എൽ ടി പ്രോഗ്രാമിന് പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപതും പെർഫ്യൂഷൻ ടെക്നോളജിക്ക് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി എഴുപതും ഒപ്റ്റോമെട്രി ബി സി വി ടി ബിഎസ്ഇ ഡി റ്റിക്കും അതേ കോഴ്സിന്റെ ഫീസ് തന്നെയാണ് ഇയർലി ബേസ്ഡിൽ ഗവൺമെന്റ് കോളേജുകളിലാണ് നമുക്ക് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ നാം മുമ്പ് പറഞ്ഞ ഫീസ് അടച്ചാണ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നാൽ പ്രൈവറ്റ് കോളേജുകളിലോ ഗവൺമെന്റ് കൺട്രോൾഡ് സെൽഫ് സെൽഫിനാൻസിങ് കോളേജുകളിലോ ആണ് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ ടോക്കൺ ഡിപ്പോസിറ്റായി നാം ഇരുപത്തയ്യായിരം രൂപ അടച്ച് എസ് സി എസ് ടി വിഭാഗത്തിന് ആയിരം രൂപ അടച്ച് നമുക്ക് അഡ്മിഷൻ എടുക്കാം കോഴ്സിന്റെ ഫീസ് പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അലോട്ട്മെന്റിന് ശേഷം നാം കോളേജിൽ അഡ്മിഷനായി ചെല്ലുമ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് പേജ് മുപ്പത്തിയാറിൽ വൺ ബൈ വൺ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രോസ്പെക്ടസ് നോക്കി മനസ്സിലാക്കേണ്ടതാണ് ഏതൊക്കെ കോളേജുകളാണ് ഓരോ പ്രോഗ്രാമിനുള്ളതെന്നും നമുക്ക് വിശദമായി നോക്കാം ബി എസ് സി നേഴ്സിംഗിന് ഏഴ് കോളേജുകളാണ് ഗവൺമെന്റ് സെക്ടറിലുള്ളത് അതിൽ തിരുവനന്തപുരത്ത് എഴുപത്തിയഞ്ച് സീറ്റും ബാക്കി എല്ലാ കോളേജുകളിലും അറുപത് സീറ്റുകളും വെച്ചിട്ടാണ് മൊത്തത്തിൽ അലോട്ട്മെന്റ് നടക്കുന്നത് വാർഷിക ഫീസ് ഇരുപത്തിരണ്ടായിരത്തി എഴുപത് വിവിധ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളില് ഏതാണ്ട് ഇരുപത്തിരണ്ട് സെൽഫ് ഫിനാൻസിംഗ് നേഴ്സിംഗ് കോളേജുകളിലാണ് നമുക്ക് അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഓപ്ഷൻ കൊടുക്കാവുന്നത് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ട്യൂഷൻ ഫീസും സ്പെഷ്യൽ ഫീസ് പതിനേഴായിരവുമടക്കമാണ് നാം ആനുവൽ ഫീസായി അടയ്ക്കേണ്ടി വരുന്നത് മുപ്പത് സീറ്റുകൾ ഈ അലോട്ട്മെന്റ് വഴിയും മുപ്പത് സീറ്റുകൾ ഓരോ കോളേജുകളും മാനേജ്മെന്റ് രീതിയിലും അഡ്മിഷൻ എടുക്കും ഓരോ കോളേജുകളും ഡിസ്ട്രിക്ട് വൈസ് ലിസ്റ്റ് ഈ പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാരാമെഡിക്കൽ സ്ട്രീമിൽ ബി എസ് സി മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജിയിൽ മൂന്ന് കോളേജുകളാണ് ഗവൺമെന്റ് മേഖലയിലുള്ളത് കണ്ണൂർ ഇരുപത്തിയഞ്ച് സീറ്റും കോഴിക്കോടും തിരുവനന്തപുരത്തും സീറ്റ് വീതവും രൂപയാണ് ട്യൂഷൻ ഫീസ് ഇതിന് സെൽഫിനാൻസിംഗ് മേഖലയിൽ എൺപതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വാർഷിക ഫീസിൽ ഇരുപത്തിയേഴ് കോളേജുകളാണ് നമുക്ക് ഓപ്ഷനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത് ഫിസിയോതെറാപ്പി കോഴ്സിന് പതിനാല് കോളേജുകളും ഓപ്റ്റോമെട്രിക്ക് ഗവൺമെന്റ് മേഖലയിൽ രണ്ട് കോളേജും സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ പത്ത് കോളേജും റേഡിയോ ടെക്നോളജിയിൽ ഗവൺമെന്റ് മേഖലയിൽ ഒരു കോളേജും സെൽഫ് ഫിനാൻസിംഗ് മേഖലയിൽ രണ്ട് കോളേജുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെൽഫ് ഫിനാൻസിങ് മേഖലയിലെ പകുതി സീറ്റുകൾ ഈ അലോട്ട്മെന്റ് പ്രോസസ്സ് വഴിയും പകുതി സീറ്റുകൾ മാനേജ്മെന്റ് വഴിയുമാണ് ഫില്ല് ചെയ്യുന്നത് കാർഡിയോ വാസ്കുലർ ടെക്നോളജിയിലും അഞ്ച് ഗവൺമെന്റ് മേഖലയിലെ കോളേജുകളിൽ കുറച്ച് സീറ്റുകൾ വീതമേ അതിനുള്ളൂ സെൽഫ് സെൽഫിനാൻസിംഗ് മേഖലയിൽ ഒരു കോളേജും ഉൾപ്പെടെ മൊത്തം ആറ് കോളേജുകളിലോട്ടാണ് അലോട്ട്മെന്റ് നടക്കുന്നത് പെർഫ്യൂഷൻ ടെക്നോളജിയിൽ മൊത്തം മൂന്ന് കോളേജുകളാണ് ഗവൺമെന്റ് മേഖലയിലുള്ളത് ഡയാലിസ് ടെക്നോളജിയിൽ നാല് കോളേജുകൾ ഗവൺമെന്റ് മേഖലയിലുണ്ട് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി എൽ എന്ന കോഴ്സിൽ ആറ് കോളേജുകളാണ് ഗവൺമെന്റ് മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ സെൽഫ് ഫിനാൻസിംഗ് മേഖലയിൽ മൂന്ന് കോളേജുകളിലെ പകുതി സീറ്റുകൾക്ക് നമുക്ക് അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഓപ്ഷൻ കൊടുക്കുവാനുള്ള ഉണ്ടാവും ബാച്ചിലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പിയിൽ മൊത്തം ആറ് കോളേജുകൾ ഗവൺമെന്റ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിംഗ് മേഖലയിലാണ് ഒരു ലക്ഷത്തിന് മുകളിലാണ് ഇവിടുത്തെ ഫീസ് സ്ട്രക്ചറുകൾ അത് നോക്കി മനസ്സിലാക്കി വേണം നമ്മൾ രണ്ടാം ഘട്ടത്തിൽ ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യുവാൻ എൽ ബി എസ് സെന്റർ ഡോട്ട് കേരളിൽ ആദ്യഘട്ട ഇപ്പോഴത്തെ രജിസ്ട്രേഷനിൽ എൽ ബി എസ് സെൻ്റർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന നമ്മളുടെ ഈ വെബ്സൈറ്റിൽ നാല് സ്റ്റെപ്പുകളാണ് ഈ ആദ്യത്തെ ഘട്ടത്തിൽ ഉള്ളത് രജിസ്ട്രേഷനും ആപ്ലിക്കേഷൻ ഫോം പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ലിങ്ങും ഫോട്ടോ സിഗ്നേച്ചർ വിവിധ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക ഓൺലൈനായി ഫീസ് അടച്ച് കൺഫർമേഷൻ പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കുക ഓൺലൈനായി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫോട്ടോ സിഗ്നേച്ചർ വിവിധ സർട്ടിഫിക്കറ്റുകൾ എന്നിവ റെഡിയാക്കി വെച്ചിരിക്കണം സെപ്റ്റംബർ പത്താണ് ലാസ്റ്റ് ഡേറ്റ് ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ വിഭാഗത്തിന് അറുനൂറ് രൂപയും എസ് സി വിഭാഗത്തിന് മുന്നൂറ് രൂപയും അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓൺലൈനായോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന ചെല്ലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിലോ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം ഓൺലൈനായിട്ടാണ് പേ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ്റെ ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്ത് സർട്ടിഫിക്കറ്റുകളും ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൺഫർമേഷൻ പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കാം ഫെഡറൽ ബാങ്കിലാണ് നമ്മൾ ചെല്ലാൻ ഉപയോഗിച്ച് പൈസ അടയ്ക്കുന്നതെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം പേയ്മെൻറ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് വേണം ആപ്ലിക്കേഷൻ തുടരുവാൻ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ മുപ്പത് കിലോബേഴ്സ് താഴെയുള്ള ജെ ഫോർമാറ്റിൽ വേണം സ്കാൻ ചെയ്യുവാൻ ഇരുന്നൂറ് ഹൈറ്റും നൂറ്റി അൻപത് പിക്സൽ വിത്തുമുള്ള ഒരു ക്ലിയർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം നമുക്ക് അപ്ലോഡ് ചെയ്യുവാൻ വേണ്ടിയുള്ളത് സിഗ്നേച്ചർ മുപ്പത് കിലോവീറ്റ്സിൽ തന്നെയുള്ള ജേപ്പക് ഫോർമാറ്റായിരിക്കണം വിത്ത് നൂറ്റി അൻപത് പിക്സലും ഹൈറ്റ് നൂറ് ആയിരിക്കണം പേയ്മെന്റ് കഴിഞ്ഞ് വിവിധ ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്തതിനു ശേഷം കൺഫർമേഷൻ പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നവരെയാണ് ഒന്നാം ഘട്ടം ഇതിനുശേഷം പ്ലസ് ടുവിന്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും അതിനുശേഷം നാം മുമ്പ് പറഞ്ഞ പതിമൂന്ന് കോഴ്സുകൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുകയും ചെയ്യും അതിന്റെ സമയം പിന്നീട് ഒരു അവസരത്തിൽ എൽ ബി എസ് സെന്ററിന്റെ വെബ്സൈറ്റ് വഴി നമുക്ക് അറിയാൻ സാധിക്കും എല്ലാ കുട്ടികളും അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ഫോട്ടോയും സിഗ്നേച്ചറും എന്നിവയ്ക്ക് പുറമെ കേരളായി കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന ഒരു രേഖ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് പത്താം ക്ലാസ് സ്റ്റേറ്റ് സിലബസ് ആണ് പഠിച്ചതെങ്കിൽ അവരുടെ പത്താം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റിൽ ജന്മസ്ഥലം കേരളം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കേരളൈറ്റ് എന്നുള്ളതിന് പത്താം ക്ലാസിന്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാം കേരളത്തിൽ ജനിച്ച കുട്ടികൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് എന്നിവയും കേരളൈറ്റ് എന്നുള്ള സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലോഡ് ചെയ്യാം അതാണ് ഇതിന്റെ നെയറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റുകൾ നിലവിലില്ല എങ്കിൽ പ്രോസ്പെക്ടസിന്റെ അറുപത്തി മൂന്നാമത്തെ പേജിൽ തന്നിരിക്കുന്ന പെർഫോമ ഡൗൺലോഡ് ചെയ്ത് വില്ലേജ് ഓഫീസിൽ നിന്നും കാൻഡിഡേറ്റ് കേരളത്തിൽ ജനിച്ചതാണ് എന്ന് രേഖപ്പെടുത്തി മേടിച്ച് അപ്ലോഡ് ചെയ്താലും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റാണ് എന്തായിരുന്നാലും നേറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന ഒരു രേഖയാണ് എന്ന് മനസ്സിലാക്കുക കുട്ടി കേരളത്തിലല്ല ജനിച്ചതെങ്കിൽ കാൻഡിഡേറ്റിൻ്റെ അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചാലും കേരളീറ്റ് എന്ന റിസർവേഷൻ കിട്ടും ഈ പെർഫോമ ഡൗൺലോഡ് ചെയ്ത് കാൻഡിഡേറ്റിന്റെ ഫാദറോ മദറോ കേരളത്തിൽ ജനിച്ചു എന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് മേടിച്ച് അപ്ലോഡ് ചെയ്തു കൊടുത്താലും കേരളൈറ്റ് എന്ന കാറ്റഗറിയിൽ വരും ഈഴവ മുസ്ലിം വിശ്വകർമ്മ തുടങ്ങിയ നോൺ ക്രിമിനിയർ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഒ റിസർവേഷൻ ലഭിക്കുന്നതിനായി പ്രോസ്പെക്ടസിന്റെ അറുപത്തി ഏഴാമത്തെ പേജിൽ തന്നിരിക്കുന്ന അനക്ഷർ ഫോർ സി ആണ് വില്ലേജ് ഓഫീസിൽ നിന്ന് പൂരിപ്പിച്ച് മേടിച്ച് അപ്ലോഡ് ചെയ്യേണ്ടത് ഈ ഫോർമാറ്റിന് പകരം അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും വാലിഡ് ആയിരിക്കും ഇതിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് മാത്രമേ ഒ റിസർവേഷൻ ലഭിക്കുകയുള്ളൂ എസ് സി എസ് ടി വിഭാഗമാണെങ്കിൽ തഹസിൽദാരിൽ നിന്ന് കിട്ടുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് റിസർവേഷന് വേണ്ടി അപ്ലോഡ് ചെയ്യേണ്ടത് പ്രോസ്പെക്ടസിന്റെ എൺപത്തി ഏഴാമത്തെ പേജിൽ അനക്ഷർ പതിനഞ്ചാമതായിട്ട് തന്നിരിക്കുന്ന എക്കണോമിക്കലി വീക്കർ സെക്ഷൻ്റെ ഈ പെർഫോമ വേണം ഡൗൺലോഡ് ചെയ്ത് വില്ലേജ് ഓഫീസറുടെ ഒപ്പും സെയിലും സഹിതം നമ്മൾ അപ്ലോഡ് ചെയ്യുവാൻ ഇതിൽ കാൻഡിഡേറ്റിന്റെ ഫോട്ടോയും പതിച്ചിരിക്കണം സെപ്റ്റംബർ പത്തിനുള്ളിൽ ഓൺലൈനായോ അല്ലെങ്കിൽ ഓഫ്ലൈനായോ ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൺഫർമേഷൻ പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത് വരെയാണ് ഈ ഒന്നാം ഘട്ടം കൺഫർമേഷൻ പേജ് പ്രിൻ്റ് ഔട്ട് എടുത്താൽ മാത്രമേ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ് സക്സസ്ഫുൾ കംപ്ലീറ്റ് ആയി എന്ന് നിങ്ങൾക്ക് വിചാരിക്കാവുള്ളൂ കൺഫർമേഷൻ പേജ് നിശ്ചയമായിട്ട് നിങ്ങൾ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കുകയും ചെയ്യണം കാരണം റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഒരു ഘട്ടം കൂടി നമ്മൾ ഈ പ്രോസസ്സിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ വിവിധ പ്രോഗ്രാമുകൾക്കായിട്ട് അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഓപ്ഷൻ കൊടുക്കുവാൻ വേണ്ടി മെഡിക്കൽ വിഭാഗത്തിൽ ഇന്ന് കേരളത്തിനകത്തും പുറത്തും വിദേശത്തും ഏറ്റവുമധികം ജോലി സാധ്യതയുള്ള പതിമൂന്ന് പ്രോഗ്രാമുകളാണ് എൽ ബി എസ് സെന്റർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നത് ഒരു പരിധിവരെ ഇന്നത്തെ കേരളത്തിൽ ഇടത്തരക്കാരുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തിയത് നഴ്സിംഗ് മേഖലയാണെന്നുള്ളത് പരമമായ സത്യവുമാണല്ലോ അതിനൊക്കെ അപ്പുറം ജാതി മതവർഗ വർണ്ണ ഭേദങ്ങൾ നോക്കാതെ ഒരു ജനതയെ ആകെ അവർക്ക് ഏറ്റവും ആവശ്യമായ സമയത്ത് ഇരുവശത്തും നിന്ന് മാലാഖമാരെ പോലെ പരിചരിക്കുന്നതിൻ്റെ പുണ്യവും പ്ലസ് ടു മാർക്ക് വെച്ചുള്ള ഈ അഡ്മിഷൻ പ്രോസസ്സിൽ ഇപ്പോൾ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം നന്ദി നമസ്കാരം